Kerala Congress ഏതു മുന്നണിയിലേക്കെന്ന തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്ന് പാർട്ടി ചെയർമാൻ കെ മാണി ഇതിനാവശ്യമായ ചർച്ചകൾ ഉടൻ തുടങ്ങും പാർട്ടിയുടെ ബദൽ രേഖയുമായി യോജിക്കുന്ന മുന്നണികളുമായി സഹകരിക്കാനാണ് തീരുമാനമെന്നും കെ മാണി കോട്ടയത്ത് പറഞ്ഞു കർഷകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന മുന്നണികളുമായി കേരള കോൺഗ്രസ് യോജിക്കും മുന്നണികൾക്ക് അതീതമായി കർഷകരുടെ ഐക്യനിര രൂപപ്പെടണമെന്ന് വ്യക്തമാക്കിയ കെ എം മാണി കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനം ഉടനുണ്ടാകുമെന്നും പറഞ്ഞു അതേസമയം മുന്നണി പ്രവേശനത്തിന് ആർക്കും അപേക്ഷ നൽകിയിട്ടില്ലെന്നും അദ്ദേഹം കോട്ടയത്ത് വ്യക്തമാക്കി മുന്നണി പ്രവേശനമൊക്കെ ഉണ്ട് അതിനെപ്പറ്റിയൊക്കെ ഉള്ള ചർച്ച കാത്തിരിക്കുക കുറച്ചുകൂടി കാത്തിരിക്കുക ഞങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പെട്ടെന്നൊന്ന് ചാടിക്കേറിയ ഒരു കാര്യത്തെപ്പറ്റി ഒന്ന് തീരുമാനം എടുക്കുന്ന പതിവ് കേരള കോൺഗ്രസിനില്ല എല്ലാ കാര്യങ്ങളും അവഗാഢമായി ചിന്തിച്ച് എല്ലാ വശങ്ങളും വിലയിരുത്തിക്കൊണ്ടുള്ള തീരുമാനം ഉണ്ടാകും മുന്നണി പ്രവേശനത്തെ സംബന്ധിച്ച് ഉത്കണ്ഠയൊന്നും വേണ്ട അധികം താമസിയാതെ അതിനെപ്പറ്റിയുള്ള പ്രഖ്യാപനങ്ങൾ വരും UDF അടക്കമുള്ളവർ കേരള കോൺഗ്രസിനെ ക്ഷണിക്കുന്നുണ്ടെങ്കിലും ക്ഷണമുള്ള എല്ലായിടത്തേക്കും പോകാനാകില്ല കേരള കോൺഗ്രസിനുള്ളത് കൂട്ടായ നേതൃത്വമാണ് അതിനാൽ നേതൃമാറ്റം ആവശ്യമില്ല ഭരണത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനോട് അടുപ്പമാണുള്ളതെന്നും കെ എം മാണി പറഞ്ഞു എനിക്ക് എപ്പോഴും സോഫ്റ്റ് കോൺഗ്രസ് പിണറായിയോട് കാരണം പിണറായി അധികം സംസാരിക്കുകയില്ല വളരെ മാന്യമായിട്ടേ സംസാരിക്കുകയുള്ളൂ കാര്യങ്ങളൊക്കെ വിലയിരുത്തും എനിക്ക് അതുകൊണ്ട് വലിയ സോഫ്റ്റ് കോൺഗ്രസ് എന്നാൽ എപ്പോഴും ചുമ്മാ ചലയ്ക്കുകയും ബഹളമൊക്കെ ഉണ്ടാക്കുകയും കുത്തുകയും നോവിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സോഫ്റ്റ് കോൺഗ്രസ് ഇല്ല പിണറായി വളരെ നല്ല നിലയിൽ ഒക്കെ സംസാരിക്കുന്നു നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു പെരുമാറുന്നു അതുകൊണ്ട് എനിക്കും അങ്ങനെയോ ഒരു ഹെക്ടറിൽ താഴെയുള്ളവരെ ബി പി എൽ ലിസ്റ്റിൽപ്പെടുത്തുക വിളകളുടെ ഇറക്കുമതി ചുങ്കം അതത് മേഖലയിലെ കർഷകർക്ക് നൽകുക കാർബൺ ഫണ്ട് പരിസ്ഥിതിലോല മേഖലയിലെ കർഷകർക്ക് നൽകുക തുടങ്ങിയവയാണ് പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ ബദൽ രേഖ പ്രതിനിധി സമ്മേളനം പാസാക്കി ടി പി പ്രശാന്ത് ന്യൂസ് ബ്യൂറോ കോട്ടയം